ഹലോ, വെൽക്കം ടു ആൻഡി ഫാബ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ സ്കേർട്ടിനും ടോപ്പിനും ഒക്കെ നമ്മളെ ഹാങ്ങിങ്സ് ഒക്കെ ഇടുമല്ലേ, ഒരു വള്ളിയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ മുതിരിക്കൊല പോലെ ഹാങ്ങിങ്സ്, നല്ല ഭംഗിക്ക് അതേപോലെ ഭംഗിയുള്ളൊരു ഹാങ്ങിങ്ങാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ സ്ക്വയർ പീസുകൾ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 12 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ, 12 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ ത്രെഡിൻ്റെ ഒരു ഹാങ്ങിങ്ങും കൂടെ ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ആ ത്രെഡിൻ്റെ ഹാങ്ങിങ് നമുക്ക് വീട്ടിലുള്ള നൂലുകൊണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ദാ ഇതേപോലെ കോൺ പോലെ മടക്കുക, എന്നിട്ട് അതിൻ്റെ ആ എൻഡ് ജസ്റ്റ് ഒന്ന് മടക്കി അകത്തോട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതെന്തുകൊണ്ടാണ് ആ എൻഡ് അകത്തോട്ട് മടക്കി വെക്കേണ്ടതെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. എന്നിട്ട് ആ ത്രെഡിൻ്റെ ഹാങ്ങിങ് ഞാൻ അതിൻ്റെ അകത്തോട്ടൊന്ന് കയറ്റി വെച്ച് അതും കൂടെ കൂട്ടിയിട്ടാണ് അടിക്കുന്നത്. എന്നിട്ട് മറിച്ചെടുക്കുമ്പോൾ ആ ത്രെഡിൻ്റെ ഹാങ്ങിങ് അകത്തും ഇത് നമ്മുടെ ഈ കോൺ പോലെ ഇരിക്കുന്ന ഒരു ക്യാപ്പ് പോലെയും വന്ന് ഇരിക്കും. കണ്ട, ക്രിസ്മസ് ഫാദറിൻ്റെ ക്യാപ്പ് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ള എൻഡുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി ത്രെഡൊക്കെ നൂലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇത് ഇങ്ങനെ നമ്മൾ മറിച്ചെടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരു, ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന ആ നൂല് ത്രെഡിൻ്റെ ഹാങ്ങിങ് അല്ലേ അകത്ത്, അതിൻ്റെ ഒരു ഗോൾഡൻ ത്രെഡ് പുറത്തോട്ട് തലേക്കും കണ്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രിസ്മസ് ഫാദറിൻ്റെ ക്യാപ്പിൻ്റെ ലുക്കില്ലേ, അതേപോലെ നമ്മളെല്ലാം ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ 12 പീസുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഇത് നമ്മൾ ഈ അറ്റം നോർമലി നമ്മൾ ചെയ്യുമ്പോൾ അറ്റം ജസ്റ്റ് മടക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞുതരാമെന്ന്, അറ്റം മടക്കാറില്ല. അങ്ങനെ മടക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ദാ ഇതേപോലെ ഒരു കോൺ പോലെ താഴോട്ട് ആ തയ്യൽ കാണാം. ആ തയ്യൽ അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ അറ്റം ജസ്റ്റ് ഒന്നും അകത്തോട്ട് മടക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഫിനിഷിങ്ങിൽ അകത്തോട്ട് ഇരുന്നോളും. ഇവിടെ നിങ്ങൾക്ക് എത്ര ക്ലിയർ ആണെന്നറിയില്ല, കാര്യം അവിടെ ഒരു ചെറിയ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ. ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ ശ്രദ്ധിക്കാം കേട്ടോ. ദാ ഇതേപോലെ നമ്മൾ ത്രെഡിൻ്റെ ഹാങ്ങിങ് അകത്തോട്ട് വെച്ച് നമ്മളത് മടക്കിയെടുത്തു, കട്ട് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ, നമ്മൾ ആ കോണ് പോലെ ഉള്ള എൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി വയ്ക്കുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് ശ്രദ്ധിച്ചോണം കണ്ടോ. ഇതേപോലെ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന, നമ്മൾ തയ്യൽ തുമ്പ് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു പോർഷൻ, അങ്ങനെ ഒരു പോർഷൻ ഉണ്ടാവില്ല. നമ്മളങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ ജസ്റ്റ് ഒരു പൂവിൻ്റെ ഇതള് പോലെ അതങ്ങനെ ഇരിക്കും. അങ്ങനെ ഇവിടെ ഞാൻ എല്ലാം, നമ്മളിപ്പോൾ 12 എണ്ണം എടുത്തിട്ടുണ്ട്. ആ 12 എണ്ണവും ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ജസ്റ്റ് ആ തുമ്പ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ത്രെഡിൻ്റെ ഹാങ്ങിങ് അകത്തോട്ട് കയറ്റി വെച്ച് ആ ത്രെഡിൻ്റെ ഹാങ്ങിങ്ങിൻ്റെ തൊട്ട് മുകളിൽ കൂടെ അടിച്ചു കൊടുക്കുക, എന്നിട്ട് മറിച്ചെടുക്കുക. അതിൻ്റെ തയ്യൽ തുമ്പ് അനാവശ്യമായിട്ട് കൂടി കിടക്കുന്നതെല്ലാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അടിച്ചു മറിച്ചെടുക്കുക. അങ്ങനെ 12 എണ്ണവും തയ്ച്ചെടുത്തു, ഭംഗിയില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ നമ്മുടെ വള്ളിയുണ്ടല്ലോ, വള്ളി നിങ്ങൾക്ക് തയ്ക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമായിരിക്കും. ജസ്റ്റ് അടിച്ച് മറിച്ചെടുക്കുക എന്നാണ്. എന്നിട്ട് വള്ളിക്കകത്തോട്ട് നമ്മൾ ദൈ ഓരോ ഹാങ്ങിങ്ങും നമ്മൾ ജസ്റ്റ് നമ്മുടെ സൂചി നൂല് കൊണ്ട് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതേപോലെ നമ്മൾ ഭംഗിക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഉപയോഗിക്കുമ്പോൾ സെയിം നൂല് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ. അങ്ങനെ എല്ലാം ഇതേപോലെ നമ്മൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 12 പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ 6 എണ്ണം, അപ്പുറത്തെ സൈഡിൽ 6 എണ്ണം വെച്ചിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ കൂടുതൽ എടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ഭംഗിയും കൂടും. അപ്പം നമ്മൾ എങ്ങനെയുള്ള, നമ്മൾ വലിയ ലെഹങ്കയോ അല്ലെങ്കിൽ വലിയ സ്കേർട്ടൊക്കെ ആണെങ്കിൽ ലോങ് സ്കേർട്ടിനൊക്കെ നല്ല കുറച്ചും കൂടെ ഒക്കെ എടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഈ രീതിക്ക് ചെയ്താലും കുഴപ്പമില്ല, ഭംഗി തന്നെയാണ്. കുറച്ചും കൂടെ കൂടുമ്പോൾ അതിൻ്റെതായ ഭംഗി. ഇതേപോലെ നമ്മൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് മുതിരിക്കൊല കിടക്കുന്ന പോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇത് ഞാൻ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഇപ്പം ഈ ഇണ്ടാത്തിട്ടിരിക്കുന്ന ത്രെഡിൻ്റെ ഹാങ്ങിങ് നിങ്ങൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതേ ജസ്റ്റ് കോൺ പോലെ മടക്കിയെടുത്ത് ചെയ്താലും മതി കേട്ടോ. അത് അങ്ങനെ നമ്മൾ മൊത്തം ഫിനിഷ് ചെയ്ത് നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല രസമായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് ഒത്തിരി കൂടുതലാകുമ്പോൾ അതിനനുസരിച്ച് ഭംഗിയും കൂടും കേട്ടോ. ഇത് നല്ല ഭംഗി തന്നെയാണ്, ഞാൻ നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.